മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് മീനിങ്. അതേസമയം സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എനി സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് used to find the average value of any statistical series. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സ്, അതിനെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കാണാം, ദ ആവറേജ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എ സീരീസ്. ആവറേജ് വാല്യൂ എപ്പോഴും മാക്സിമം വാല്യൂ, അതായത് ആ സീരീസിലെ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഇതിന് ഇടയിലായിരിക്കും. ഒരിക്കലും അത് മാക്സിമം വാല്യൂ ആയിരിക്കില്ല, ഒരിക്കലും അത് മിനിമം വാല്യൂ ആയിരിക്കില്ല. മാക്സിമം വാല്യൂവിനും മിനിമം വാല്യൂവിനും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും ആവറേജ് വാല്യൂ. ആൻഡ് റെപ്രസെന്റ് ഓൾ ദ ഐറ്റംസ് ബിലോങ്ങിങ് ടു ദ സീരീസ്. അതുപോലെ തന്നെ ആ ഒരു സീരീസിലെ, ആ ഒരു ഡേറ്റ സീരീസിലെ എല്ലാ ഫിഗേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തെയും ആ ആവറേജ് റെപ്രസെന്റ് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടു കൂട്ടം കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ആവറേജ് വാല്യൂ മാക്സിമം വാല്യൂവിനും മിനിമം വാല്യൂവിനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. രണ്ടാമത്തെ കാര്യം, ആവറേജ് വാല്യൂ ആ സീരീസിലെ, ആ ഡേറ്റയിലെ എല്ലാ ഫിഗേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ദസ് ഇറ്റ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ എൻറയർ ഡേറ്റ. നമ്മുടെ മുൻപിലുള്ള ഡേറ്റയുടെ എല്ലാ ഡേറ്റയുടെയും കൂടി അല്ലെങ്കിൽ ആ സീരീസിലെ എല്ലാത്തിൻ്റെയും കൂടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആ ആവറേജ് വാല്യൂ ആക്ട് ചെയ്യുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇനി നമുക്ക് നോക്കാം ആവറേജ്. ആവറേജിന്റെ ഡെഫിനിഷൻ, ഡിഫൈൻ ആവറേജ് അല്ലെങ്കിൽ വാട്ട് ഈസ് ആവറേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രോക്ഷൻ ആൻഡ് കൗഡൻ അവരുടെ ഡെഫിനിഷൻ നോക്കാം. ആൻ ആവറേജ് വാല്യൂ ഈസ് എ സിംഗിൾ വാല്യൂ വിത്തിൻ ദ റേഞ്ച് ഓഫ് ദ ഡേറ്റ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൾ ദ വാല്യൂസ് ഇൻ ദ സീരീസ്. ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് ആവറേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ആണ്, അത് ആ സീരീസിലെ എല്ലാ ഫിഗേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഡേറ്റയെയും റെപ്രസെന്റ് ചെയ്യും. മറ്റൊരു ഡെഫിനിഷൻ നോക്കാം, ക്ലർക്കിന്റെ ഡെഫിനിഷൻ നോക്കാം. ആവറേജ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് വൺ സിംഗിൾ ഫിഗർ ടു ഡിസ്ക്രൈബ് ദ ഹോൾ ഓഫ് ഫിഗേഴ്സ്. ഒരു സീരീസിലെ എല്ലാ ഫിഗേഴ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫിഗർ ആണ് ആവറേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ രണ്ട് ഡെഫിനിഷനിൽ നിന്നും കോമൺ ആയിട്ട് എന്താണ് മനസ്സിലായത്? ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ, ഒരു സിംഗിൾ വാല്യൂ ആണ്, അത് ഹോൾ സീരീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹോൾ സീരീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ സീരീസിനെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഓക്കെ, നമ്മൾ കാണുവാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർ ഐഡിയൽ ആവറേജ്. ഒരു ഐഡിയൽ ആവറേജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. അതിലെ ഒന്നാമത്താണ് ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. അതായത് ആവറേജ് ഡിഫൈൻ ചെയ്തിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഒരു ആവറേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് വെല്ലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണമായിരിക്കും, അല്ലെങ്കിൽ ആ ടേം കോൺക്രീറ്റ് ആയിരിക്കും, അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ടായിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷനോ ഒരു സംശയമോ വരാൻ പാടില്ല. ആവറേജ് എന്ന ടേം വളരെ കോൺക്രീറ്റ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ഡിഫൈൻഡും ആയിരിക്കണം എന്ന കാര്യം ഓർക്കുക. അതാണ് ഒന്നാമത്തെ സവിശേഷം. രണ്ടാമത് നോക്കാം, ഇറ്റ്സ് ഡെഫിനിഷൻ ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഫോർമുല ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ആ ആവറേജ്, ആവറേജ് അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ കാണുന്നത് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജിന്റെ ഒരു ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഫോർമുലയാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പറയുകയാണെങ്കിൽ, ആര്, നമ്മൾ ആദ്യം പറഞ്ഞ് ഡിഫൈൻഡ് ആയിരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ആര് ഇത് ചെയ്താലും, ഈ ആവറേജ് ഉപയോഗിച്ചാലും
അവർക്ക് കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും. അപ്പൊ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആര് ഈ ഒരു ആവറേജ് യൂസ് ചെയ്താലും അവർക്ക് കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും, കാരണം എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് സെയിം ഇക്വേഷൻ ആയിരിക്കും. സോ നമ്മൾ രണ്ടാമത് കണ്ട പോയിന്റ് ഇതായിരുന്നു, ഇറ്റ്സ് ഡെഫിനിഷൻ ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഒന്നാമത് പറയുന്നു ഡിഫൈൻഡ് ആയിരിക്കണം, അതിന്റെ ബാക്കിയായിട്ട് പറയുന്നു ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ത് ഫോമിലായിരിക്കണം, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷന്റെ ഫോമിൽ ആയിരിക്കും. മൂന്നാമത് പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഏതൊരു വ്യക്തിക്കും സാധാരണ ഒരു വ്യക്തിക്ക് വരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ രീതിയിലായിരിക്കണം ആവറേജ്. അതായത് ഒത്തിരി എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിൽ പോലും ഇത് മനസ്സിലാക്കുവാൻ ആളുകളെ കൊണ്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമാണ് അടുത്ത പോയിന്റും, ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്. അതായത് ഈ ആവറേജ് കണ്ടുപിടിക്കുക എന്നത് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ ഈ രണ്ട് പോയിന്റുകൾ ഓർക്കുക, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡും ഈസി ടു കാൽക്കുലേറ്റും. നമുക്ക് ഉദാഹരണം നോക്കാം. ഓക്കെ, ഞാൻ മൂന്ന് പേനകൾ വാങ്ങുക. ആദ്യത്തെ പേനയുടെ വില 11 രൂപ, രണ്ടാമത്തെ പേനയുടെ രൂപ 7 രൂപയാണ് വില, മൂന്നാമത്തെ പേനയുടെ വില 12 രൂപയാണ്. അപ്പൊ എനിക്ക് ആവറേജ് ഒരു ശരാശരി വില അറിയണം ഞാൻ മേടിച്ച പേനകളുടെ, ഒരു ആവറേജ് പ്രൈസ് ആണ് എനിക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം, ഇവിടെ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഈസി കാൽക്കുലേഷൻ ആണ്. 11 + 7 + 12 = 30, 3 രൂപ പേനയുടെയും ആകെ വില 30 രൂപ, ഡിവൈഡഡ് ബൈ 3, ആകെ എത്ര പേനയുണ്ട്, 3 പേന = ₹. ഇവിടെ ആവറേജ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചേക്കും, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചേക്കും. അപ്പൊ ഈസി കാൽക്കുലേഷൻ പോലെ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈ കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ, ഡൗട്ട് ഇക്കാര്യത്തിലുണ്ടോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വളരെ ഈസി ആയിരിക്കും കാൽക്കുലേഷൻ, മനസ്സിലാക്കാനും സിമ്പിൾ ആയിരിക്കണം, എളുപ്പം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഉദാഹരണത്തിൽ ആ പോയിന്റ് വ്യക്തമാണ്. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻസ് ഓഫ് ദ സീരീസ്. അതായത് ആ ഒരു സീരീസിലെ, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സീരീസിൽ നമുക്ക് 11, 7, 12 ഇങ്ങനെ 3 ഫിഗേഴ്സ് കാണാം. ഇത് മൂന്നിനെയും ബേസ് ചെയ്തായിരിക്കണം ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ശരിയാണോ അല്ലയോ എന്ന് നോക്കി, 11 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, മൂന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മൂന്നിനെയും ബേസ് ചെയ്താണ് 10 എന്ന ആവറേജ് ഫിഗറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു സവിശേഷത ഒരു ഐഡിയൽ ആവറേജിനെ സംബന്ധിച്ച് ഉണ്ട് എന്ന ഉള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കും. അടുത്താണ് ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് മച്ച് ബൈ എ ഫ്യൂ എക്സ്ട്രീം വാല്യൂസ്. അതായത് നമ്മളൊരു സീരീസ്, ഒരു ഡേറ്റയുടെ ഒരു സീരീസ് കാണുമ്പോൾ അതിനകത്ത് എക്സ്ട്രീം വാല്യൂസ് കാണും. അതായത് ഒന്നുകിൽ ഒത്തിരി കൂടിയൊരു വാല്യൂ, അല്ലെങ്കിൽ ഒത്തിരി കുറഞ്ഞു നിൽക്കുന്ന ഒരു വാല്യൂ. അതൊരിക്കലും എന്ത് ചെയ്യാൻ മേല, ആ ഡേറ്റയെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ടേബിളിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇൻകം ആണെന്ന് കരുതുക, ആളുകളുടെ 10,000, 12,000, 13,000, 16,000, 19,000, 21,000 and 22,000, പിന്നെ ഒരു 60,000 കാണുവാൻ സാധിക്കും. അതൊരു എക്സ്ട്രീമാണ്. അതായത് ഇവിടെ നമ്മളൊരു ആവറേജ് കണ്ടുപിടിക്കുവാൻ പോയി കഴിഞ്ഞാൽ ആ 60,000 എന്ന ഫിഗർ ബാക്കി എല്ലാത്തിനെയും ബാധിക്കും, അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല, അത് അല്ലെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല, കാരണം ആ 60,000 അതിന്റെ ഇൻഫ്ലുവൻസ് അവിടെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേബിളും ഇൻകം ആണെന്ന് കരുതുക, ഒരാൾക്ക് 1,000 അതൊരു എക്സ്ട്രീമാണ്. പിന്നെ 15,000, 16,000, 18,000, 19,000, 21,000, 21,000, 22,000, 24,000, അവിടെ വരെ നമുക്കൊരു എക്സ്ട്രീം കാണാൻ സാധിക്കുന്നുണ്ട്, 1,000. ഈ സാഹചര്യത്തിൽ നമ്മളൊരു ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 1,000 ബാക്കിയുള്ള ഫിഗേഴ്സിനെ ബാധിക്കും, അഫക്റ്റ് ചെയ്യും. കാരണം എന്നാ, അതൊരു എക്സ്ട്രീം വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ നേരത്തെ ഇങ്ങനെ എക്സ്ട്രീം വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല, ആവറേജിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അഫക്റ്റ് ചെയ്ത ഒരു ഐഡിയൽ ആവറേജ് അല്ല, അതൊരു ഐഡിയൽ ആവറേജ് ആണെന്ന് പറയുവാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് നോക്കാം. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻ. അതായത് നമ്മളൊരു ആവറേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ആവറേജ് കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻ പോസിബിൾ ആയിരിക്കണം. അങ്ങനെ പോസിബിൾ ആണെങ്കിൽ മാത്രമേ ആ ആവറേജിനെ ഐഡിയൽ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് കണ്ടുപിടിച്ച് അതോടെ അത് തീർന്നു, അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ കമ്പ്യൂട്ടേഷൻസ് പോസിബിൾ ആയിരിക്കണം, ഫർദർ കമ്പ്യൂട്ടേഷൻ. ഉദാഹരണം നമ്മൾ മീൻ ഒരു ആവറേജാണ്, മീനിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അപ്പോൾ ഫർദർ ആപ്ലിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ മീനിൽ നിന്ന് മീൻ ഡീവിയേഷനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും, അവിടെ എന്തുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ഐഡിയൽ ആവറേജിനെ സംബന്ധിച്ച് ഇത് വളരെ
അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ആവറേജ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പോയിന്റ് കൂടിയുണ്ട്, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് മേക്കിംഗ് റിലേറ്റീവ് സ്റ്റഡി. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവറേജ് കൊണ്ട് റിലേറ്റീവ് സ്റ്റഡി പോസിബിൾ ആയിരിക്കും, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് സാധിക്കും. ഇപ്പൊ മൂന്നോ നാലോ ഗ്രൂപ്പുകളുടെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് സ്റ്റഡി അവിടെ പോസിബിൾ ആണ്. സോ ഇതെല്ലാം ഒരു ആവറേജിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു ടോപ്പിക് വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം, ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ആൻ ആവറേജ്. ഇത് എല്ലാത്തിനും ഇതാണ് ഉത്തരം, ഈ കാണുന്നതാണ്. ഒന്നാമത്തതാണ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ സിമ്പിൾ ആക്കി മാറ്റും, അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ഫങ്ഷൻ എന്ന് പറയുവാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ നോക്കാം, ഇപ്പോൾ എനിക്ക് പ്ലസ് ടുവിന് കിട്ടിയ മാർക്കാണ് ഈ ടേബിളിൽ കാണുന്നത് നോക്കുക, കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നോട് നിങ്ങൾ മാർക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇംഗ്ലീഷ് 90 മാർക്ക്, അക്കൗണ്ടൻസി 93 മാർക്ക്, ഇക്കണോമിക്സ് 87 മാർക്ക്, മാത്തമാറ്റിക്സ് 75 മാർക്ക്, ബിസിനസ് സ്റ്റഡീസ് 80 മാർക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, ഇനി നിങ്ങൾ അത് ഓർത്തിരിക്കുമോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട്, ഒത്തിരി കോംപ്ലക്സ് ഒന്നും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഓർത്തിരിക്കാൻ. അതേസമയം ഞാൻ നിങ്ങളോട് പറയും, എനിക്ക് എന്റെ മാർക്ക് 85% അല്ലെങ്കിൽ 85 ആണ്, സിമ്പിൾ അല്ലേ ഓർത്തിരിക്കാൻ? നിങ്ങൾ എന്നോട് മാർക്ക് ചോദിച്ചു, ഞാൻ 85% എന്ന് പറഞ്ഞു, അതാണോ നിങ്ങൾക്ക് എളുപ്പം? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഓരോ സബ്ജക്റ്റിന്റെയും പേര് പറഞ്ഞ ശേഷം മാർക്ക് പറയും, ഏതായിരിക്കും സിമ്പിൾ? സിമ്പിൾ 85%. എങ്ങനെയാ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിച്ച്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പോട് കൂടി ആവറേജ് ഉപയോഗിച്ച്, ഒരു ആവറേജ് ഫിഗറാ 85 എന്നുള്ളത്, എനിക്ക് കിട്ടിയ മാർക്കുകളുടെ ആവറേജാ. അപ്പോൾ കോംപ്ലക്സ് ആയ ഡേറ്റ എന്താക്കി മാറ്റുന്നു, സിമ്പിൾ ആക്കി മാറ്റുന്നു. ഈ ഫിഗേഴ്സ് എല്ലാം പറയുന്ന ഇതിന് പകരം എനിക്ക് 85 എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്താണ് റെപ്രസെന്റേറ്റീവ്, അതായത് ഈ ആവറേജ് ഫിഗർ എല്ലാ ഐറ്റത്തെയും റെപ്രസെന്റ് ചെയ്യും. ഉദാഹരണം, ഈ കാണുന്ന മാർക്കുകളെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഈ 85 എന്നുള്ള ഫിഗർ ശരിയല്ലേ? കാരണം ആ എല്ലാ മാർക്കുകളിൽ നിന്നുമാണ് 85 എന്ന ആൻസറിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. രണ്ടാണ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ശരിയാണോ അല്ലയോ? ആ ടേബിളിൽ കാണുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് 85%. അപ്പോൾ ഇതൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്, എൻ്റെ ഒരു ഫങ്ഷൻ ആണ്. അടുത്ത ഹെൽപ്ഫുൾ ഇൻ കമ്പാരിസൺ, ശരിയാണോ അല്ലയോ? എന്റെ മാർക്ക് 85 കിട്ടി, എന്റെ കൂടെ ഇരുന്ന് പഠിച്ച മറ്റൊരു വിദ്യാർത്ഥി അവന്റെ മാർക്ക് 90, വേറൊരു വിദ്യാർത്ഥി 75, കമ്പാരിസൺ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. സോ അത് ഇതിന്റെ ഒരു ആവറേജിന്റെ ഒരു ഫങ്ഷൻ ആണ്. അടുത്താണ് ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, പോളിസികൾ എടുക്കുവാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കോളേജിനെ സംബന്ധിച്ച് നോക്കുക, വിദ്യാർത്ഥികളുടെ മാർക്ക് ഇങ്ങനെ ആവറേജ് ആയിട്ട് കണ്ടെത്താം, ആവറേജ് എത്തിച്ചേർന്നതിന് ശേഷം അവർക്ക് എന്താ ഒരു പോളിസി എടുക്കാം, അതായത് ഒരു സ്റ്റാൻഡേർഡ് മാർക്ക് സെറ്റ് ചെയ്ത ശേഷം അതിന് താഴെ മാർക്ക് കിട്ടിയവർ അവർക്കെല്ലാം സ്പെഷ്യൽ ട്യൂഷനോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ആവറേജ് സഹായിക്കുന്നു. ദ ബേസ് ഓഫ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതായത് മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾക്ക് ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജിനെ. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, മീനിൽ നിന്ന് നമ്മൾ എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ വേരിയൻസ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിനൊക്കെ ബേസ് ആയിട്ട് നിൽക്കണ ആരാ? മീൻ, ഒരു ആവറേജ്, അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണെങ്കിലും ആവറേജിനെ ബേസ് ചെയ്താണ് ബാക്കി അനാലിസിസുകൾ മുന്നോട്ട് പോകുന്നത്. അടുത്താണ് ഹെൽപ്ഫുൾ ഇൻ അതർ റിസർച്ച് വർക്ക്സ്, അത് നമ്മൾ റിസർച്ച് നടത്തുകയാണ്. അപ്പൊ ആ റിസർച്ചിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആവറേജുകൾ. ആവറേജുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് വർക്കുകൾ അതിന് വളരെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അപ്പൊ ആവറേജിന് എവിടെയും ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഉപയോഗമുണ്ട്, റിസർച്ച് വർക്കുകളുടെ ഒരു ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ആവറേജസ്. ഈ ടൈപ്സ് ഓഫ് ആവറേജസ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് ആവറേജസ്, ആവറേജസിനെ ബേസിക്കലി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ആവറേജസ്, പൊസിഷണൽ ആവറേജസ് ആൻഡ് മിസലേനിയസ് ആവറേജ്. മാത്തമാറ്റിക്കൽ ആവറേജസിനകത്ത് മൂന്ന് ആവറേജുകളെ കാണാം. അരിത്തമെറ്റിക് മീൻ, അത് വേറൊരു പേരിൽ അറിയപ്പെടും, നമ്മൾ സാധാ മീൻ എന്നും പറയും. അടുത്താണ് ജിയോമെട്രിക് മീൻ, അടുത്താണ് ഹാർമോണിക് മീൻ. മനസ്സിലാക്കേണ്ട വസ്തുത, മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആൻഡ് വെയ്റ്റഡ് അരിത്തമെറ്റിക്. ഇതെല്ലാം മാത്തമാറ്റിക്കൽ ആവറേജസിന് കീഴിൽ വരുന്നതാണ്. അടുത്താണ് പൊസിഷണൽ ആവറേജസ്, അവിടെ കാണാം മീഡിയൻ, പാർട്ടീഷൻ വാല്യൂസ്, മോഡ്. പാർട്ടീഷൻ വാല്യൂസിനെ നമുക്ക് പലതായിട്ട് കാണാം, പല രീതിയിലുണ്ട്.
മൂന്നെണ്ണം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ്. ഇങ്ങനെ മൂന്ന് രീതിയിൽ പാർട്ടീഷ്യൻ വാല്യൂസിനെ കാണാം. ഇനിയും ഉണ്ട്, ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നു. അടുത്താണ് മിസ്സലേനിയസ് ആവറേജ്, അതായത് ബാക്കിയുള്ളത്. മൂവിങ് ആവറേജ്, പ്രോഗ്രസീവ് ആവറേജ്, ക്വാഡ്രാറ്റിക് ആവറേജ്, ഇങ്ങനെ പലതരത്തിലുള്ള ആവറേജുകളെ നമുക്ക് കാണുവാൻ സാധിച്ചു. ബേസിക്കലി മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്: മാത്തമാറ്റിക്കൽ ആവറേജസ്, പൊസിഷണൽ ആവറേജസ്, മിസ്സലേനിയസ് ആവറേജസ്. ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് നമുക്ക് പഠിക്കുവാനുണ്ട്. ഇതിനായിട്ട് നമ്മൾ മെയിൻ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് കാണുന്നത് അരിത്തമെറ്റിക് ആവറേജ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ, മോഡ്, പാർട്ടീഷൻ വാല്യൂസ്, ഇതൊക്കെയാണ്. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോ തൊട്ടാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളുടെ എല്ലാം ബ്രീഫായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ടൈപ്സ് ഓഫ് ആവറേജസ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച്. കാരണം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ എല്ലാ ആവറേജുകൾക്കും ഫീച്ചേഴ്സ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി തിയറിറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ എന്തായാലും പ്രോബ്ലമാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഡു യു മീൻ ബൈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? എൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഡിഫൈൻ ആവറേജ്, ആവറേജിൻ്റെ ഡെഫിനിഷൻ, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ മതി. അടുത്താണ് വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആവറേജസ്, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ആവറേജുകൾ, നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നേ ഉള്ളൂ, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാണാം. താങ്ക് യു.